കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തിയ പരാമർശം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടികൾ കഴിഞ്ഞ വർഷം എത്തിയിട്ടും അർഹതപ്പെട്ടവർക്ക് സമയത്ത് സഹായം എത്തിക്കുവാൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ജനപ്രതിനിധികൾക്ക് സാധിച്ചില്ല എന്നായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി നടത്തിയ പരസ്യ പ്രതിഷേധം. ഈ പരസ്യ പ്രതിഷേധത്തിന് സമൂഹ മാധ്യമങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഒരു കൂട്ടർ തങ്ങളിൽ പലരും ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ തങ്ങളിൽ പലരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് പേടികൊണ്ട് ചോദിക്കാതെ പോയ ചോദ്യമാണ് ധർമ്മജൻ ബോൾഗാട്ടി ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അനുഭാവികളായവർ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഫേസ്ബുക്ക് പേജിലടക്കം വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ധർമ്മജൻ ബോൾഗാട്ടിക്ക് പരസ്യ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ MLA. ഷാഫി പറമ്പിൽ MLA ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ധർമ്മജൻ ബോൾഗാട്ടിയുടെ ചോദ്യങ്ങൾ സർക്കാരിന്റെ പിടിപ്പുകേടുകൾക്ക് നേരെയുള്ള ചോദ്യശരങ്ങളായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് പാർട്ടി വക്താക്കൾ ധർമ്മജൻ ബോൾഗാട്ടിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് ഷാഫി പറമ്പിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നു. ഷാഫി പറമ്പിൽ കുറിക്കുന്നത് ഇങ്ങനെ: കാശ് ആശാൻ തരും, സാലറി ചലഞ്ച് വകമാറ്റൽ ചലഞ്ചാക്കി KSEB. സാറേ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഒരു ഭരണമില്ലേ? അതിന് കീഴിലൊരു മുഖ്യമന്ത്രിയില്ലേ? അത് ആരോ ആയിക്കോട്ടെ, ആ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഒരുപാട് മന്ത്രിമാരുണ്ട്. അവർക്ക് കീഴിൽ MPമാരുണ്ട്, MLAമാരുണ്ട്, കളക്ടറുണ്ട്, കുറെ ഉദ്യോഗസ്ഥരുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, ADS ഉണ്ട്, CDS ഉണ്ട്. പ്രളയത്തിന്റെ പേരിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ വളരെ പെട്ടെന്ന് നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്നു. ഇത്രയും സംവിധാനമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് ദുരിതമനുഭവിക്കുന്നവരിലേക്ക് എത്തിക്കാത്തത്? ധർമ്മജൻ ബോൾഗാട്ടി എന്ന കലാകാരന്റെ ഈ ചോദ്യങ്ങളെ എന്തുകൊണ്ടാണ് CPIM ഇത്ര അസഹിഷ്ണുതയോടെ നേരിടുന്നത്? നിങ്ങളുടെ സർക്കാരിന്റെ പിടിപ്പുകേടുകൾക്ക് നേരെയാണ് ഈ ചോദ്യം നീളുന്നതെന്ന മനസാക്ഷി കുത്തുകൊണ്ടാണ് ധർമ്മജനെ വളഞ്ഞുവെച്ച് ആക്രമിക്കുന്നതെങ്കിൽ, സഖാക്കളെ, ഈ പ്രളയകാലത്ത് ഓരോ പൗരന്റെയും മനസ്സിൽ തോന്നിയ ചോദ്യം തന്നെയാണിത്. KSEB സാലറി ചലഞ്ചിലൂടെ സമാഹരിച്ചതിൽ നിന്നും 126 കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് കൈമാറാത്ത സർക്കാർ കെടുകാരിസ്ഥത നിലനിൽക്കുന്ന ഈ നാട്ടിൽ പിന്നെന്താണ് ചോദിക്കേണ്ടത്? കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ഫാഷിസ്റ്റ് വിരുദ്ധ സദസ് നടത്തുന്ന നിങ്ങൾ, നിങ്ങൾക്കെതിരായ വിമർശനങ്ങൾ വരുമ്പോൾ ഏറ്റവും ഹീനമായി അതിനെ നേരിടുന്നത് എന്ത് പ്രഹസനമാണ്! പ്രതികരിക്കുവാനുള്ള അവകാശം ആഷിഖ് അബുവിന് മാത്രമല്ല ഉള്ളത്, ഇന്നാട്ടിലെ ധർമ്മജൻ അടക്കം ഏതൊരാൾക്കുമുണ്ട്. നാളെ ധർമ്മജൻ കോൺഗ്രസിനെതിരെ പറഞ്ഞാലും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മുഖമുയർത്തി ധർമ്മജൻ പറഞ്ഞ അഭിപ്രായത്തിനൊപ്പമാണ് ഞാനും മുഖമില്ലാത്ത വ്യക്തിഹത്യക്കെതിരെ. നേരത്തെ നടൻ ജോജു ജോർജ് അടക്കമുള്ളവരും ധർമ്മജൻ ബോൾഗാട്ടിക്ക് പിന്തുണയുമായി രംഗത്തു വന്നിരുന്നു. താൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയാണ് ധർമ്മജൻ എന്നാണ് ജോജു പറഞ്ഞത്. ഒരു കൊമേഡിയൻ എന്നതിലപ്പുറം ഏറെ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്നയാളാണ് ധർമ്മജനെന്നും ധർമ്മജൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നും ജോജു പറഞ്ഞു. വാരാപ്പുഴയിൽ പ്രളയത്തിലകപ്പെട്ടവർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കുന്ന തിരക്കിനിടയിലായിരുന്നു ധർമ്മജൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ധർമ്മജൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുമെതിരെ നടത്തിയ പരാമർശം എന്തായാലും വലിയ വിവാദം തന്നെയായിരുന്നു. എന്തായാലും വിവാദങ്ങളൊന്നും വകവയ്ക്കാതെ ഇപ്പോഴും ധർമ്മജനും ധർമ്മജന്റെ വ്യവസായ സ്ഥാപനമായ ധർമ്മോസ് ഫിഷറീസ് ഹബ്ബും സദാസമയവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്.